വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജിടിഎഫ് വേൾഡ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏർക്കു സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഐഎസ്എൽ അപ്ഡേറ്റ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വൈകിക്കേണ്ട വീഡിയോയിലേക്ക് കടക്കാം ഫ്രണ്ട്സ് അപ്പോൾ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ഇന്ന് കൂടുതലും കേരള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റ്സുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇന്നലെ ഇന്നുമായി കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ആരാധകർക്ക് സന്തോഷം നൽകുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മോഹൻ ബഗാന്റെ മുൻ ഫോർവേഡായിരുന്ന തജിക്കിസ്ഥാൻ താരമായ കോമറോൺ തുർഷ്ണോവിനെ പറ്റിയാണ് കോമറോൺ തുർഷ്ണോ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിലേക്ക് വരുന്നു എന്നുള്ള റൂമറൊക്കെ വന്നിരുന്നു കുറച്ച് നാൾ മുമ്പ് എന്നാൽ അതിനുശേഷം ഇതിനുമായി ഒരു റിപ്പോർട്ടൊന്നും വന്നിരുന്നില്ല എന്നാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഒരു ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ ഈ താരത്തിനോട് ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ചോദിച്ചൊരു ചോദ്യമാണ് നിങ്ങൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഈ താരം പറഞ്ഞു ഉത്തരം എന്ന് പറയുന്നത് യെസ് എന്നാണ് അപ്പോൾ ഈ താരം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ വരുന്ന ഒരു കാര്യം ഏകദേശം ഉറപ്പാണ് കൺഫേംഡ് ആയ ഒരു കാര്യം തന്നെയാണ് മെസ്സി ബൗളിക്ക് പകരക്കാരനായി വരുന്നത് ഈ താരമാണ് ഒരുപാട് താരങ്ങൾ വരുന്നു എന്ന് പറഞ്ഞിട്ട് പോലും ഇപ്പോൾ ഈ താരമാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ വരുന്നത് ഈ തജിക്കിസ്ഥാൻ താരമായ മോഹൻ ബഗാന്റെ താരമായിരുന്ന കോമറോൺ തുർഷ്ണോവാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിലേക്ക് വരുന്നത് മോഹൻ ബഗാന് വേണ്ടി ഏകദേശം 8 മത്സരങ്ങളിൽ നിന്നും 2 ഗോളും 2 അസിസ്റ്റും മാത്രമാണ് ഈ താരം നേടിയിട്ടുള്ളത് ഒരുപാട് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു താരം കൂടിയാണ് കോമറോൺ തുർഷ്ണോ എന്ന് പറയുന്നത് അപ്പോൾ ഈ താരത്തെ ആരും സാധാരണക്കാരനായി ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല ഒരു സൂപ്പർ താരം തന്നെയാണ് ഇന്ത്യക്കെതിരെ കളിച്ച കളികളിലൊക്കെ ഇദ്ദേഹം ഒരു സൂപ്പർ ഗോളുകളൊക്കെ നേടിയിട്ടുണ്ട് ഈ താരം കോമറോൺ തുർഷ്ണോ എന്ന് പറയുന്ന ഈ താരം അതുമാത്രമല്ല ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സ്പോർട്സ് കീഡൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫൂട്ടിയാസ് ഇൻസ്റ്റാഗ്രാമിലെ സ്പോർട്സ് പേജ് ഫൂട്ടിയാസ് എമ്മിനും അതുപോലെ തന്നെ മറ്റ് സ്പോർട്സ് പേജുകളൊക്കെ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ താരം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിലേക്ക് വരുന്ന ഒരു കാര്യം ഏകദേശം കൺഫേംഡ് ആയിട്ടുള്ള ഒരു കാര്യമായി മാറിയിരിക്കുകയാണ് ഫ്രണ്ട്സ് അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിൽ നിന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് കുറച്ച് നാൾ മുമ്പ് വന്നിരുന്ന ഒരു റൂമർ തന്നെയാണ് ജോസഫ് അബേത്തി അതായത് കിബു വിക്കറിന്റെ ശിഷ്യനായ മോഹൻ ബഗാന്റെ ഒരു സൂപ്പർ ശിഷ്യനായ ഒരു താരമായിരുന്നു ജോസഫ് അബേത്തി എന്ന് പറയുന്ന ഒരു താരം സ്പാനിഷ് മിഡ്ഫീൽഡറായി ഈ താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് റാഞ്ചുമെന്ന കാര്യം ഏകദേശം കൺഫേംഡ് ആയ ഒരു കാര്യമാണ് എന്നാൽ ഇപ്പോൾ ഈ റൂമർ ഏകദേശം ശക്തമായി കൊണ്ടിരിക്കുകയാണ് ഈ താരം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്ന് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഫൂട്ടിയാസ് സെവനാണ് ഇൻസ്റ്റാഗ്രാമിലെ സ്പോർട്സ് പേജ് ഫൂട്ടിയാസ് സെവനാണ് ഇപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആ പേജ് മാത്രമല്ല അതുപോലെ തന്നെ മറ്റു സ്പോർട്സ് പേജുകളും ഇത് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ് അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിൽ നിന്നാണ് ഇൻസ്റ്റാഗ്രാമിൽ ടിരി ഇന്ന് പോസ്റ്റ് ചെയ്തൊരു കാര്യമാണ് ടിരി ഉറപ്പായും എന്ന ടീമുമായിരുന്നു എൻ്റെ പുതിയ ടിരീസ് ന്യൂ ടീം എന്ന് പറഞ്ഞുകൊണ്ടാണ് ടിരി ഈ പോസ്റ്റ് ഇട്ട് ഇരിക്കുന്നത് എന്നിട്ട് ഒരുപാട് രാജ്യങ്ങളെ കൊടുത്തിട്ട് അങ്ങോട്ടൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ന്യോ ന്യോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കുറിച്ച് ഞാൻ വലുതായിട്ടൊന്നും പറയുന്നില്ല ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ട് എന്താ മനസ്സിലാകുന്ന വെച്ചാൽ നിങ്ങൾക്ക് കമൻറ്റ് രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ദൃശ്യമായി കാണാം അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായി നിങ്ങൾക്ക് കമന്റിൽ രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്ന ഒരു കാര്യം ഏകദേശം കൺഫേംഡ് ആയിട്ടുണ്ട് എന്നാൽ പോലും ഈ പോസ്റ്റിന് താഴെ ഒരുപാട് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ വെൽക്കം ടു കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്നുമുണ്ട് ഫ്രണ്ട്സ് അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് എഫ് സി ഗോവയിൽ നിന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റ്സ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് എഫ് സി ഗോവയിൽ നിന്നാണ് എഫ് സി ഗോവയിലേക്ക് മിക്കു വരികയാണ് മിക്കു ഐസിലേക്ക് തിരിച്ചു വരുന്ന ഒരു കാര്യം ഏകദേശം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് മാധ്യമങ്ങൾ എന്നാൽ ഈ താരത്തിനായി 5 ഐഎസ്എൽ ക്ലബുകളാണ് ഓഫർ നീട്ടിയത് എന്നാൽ കൂടി ഈ താരം പണം ഏറെ ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ആകെ അത് സ്വീകരിച്ചിരിക്കുന്ന എഫ് സി ഗോവ മാത്രമാണ് എഫ് സി ഗോവയിലേക്ക് ഇപ്പോൾ ഫെറാൻ കോറോമിനസിന് പകരക്കാരനായിട്ടായിരിക്കും ഈ താരം എഫ് സി ഗോവയിലേക്ക് പോകുക എന്നാണ് ഇപ്പോൾ പറയുന്നത് ഈ സൈനിങ് ഉറപ്പായും നടക്കാൻ ഏകദേശം സാധ്യതയുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് ഫെറാൻ കോറോമിനസ് മുംബൈ സിറ്റി എഫ് സിയിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ താരത്തെ ഫെറാൻ കോറോമിനസിന് പകരക്കാരനായിട്ടായിരിക്കും മിക്കു എഫ് സി ഗോവയിൽ എത്തുക